സ്ഥലങ്ങള് കണ്ടു. അപ്പൊ അങ്ങനെയല്ല, ഞങ്ങൾ ഒരു വൺ ഡേയില്. അപ്പോ നമ്മുടെ ഫസ്റ്റ് കണ്ടത് എന്താന്ന് വെച്ചാൽ, അപ്പോ നമസ്കാരം. നമസ്കാരം, എന്റെ പേര് ജനനി. എന്റെ പേര് ഷാരൻ. ഓക്കെ, അപ്പോ നമ്മൾ എന്താന്ന് വെച്ചാല്, കുറച്ച് നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വർഷമായിട്ട് വിചാരിക്കുന്നതാണ്, രണ്ടോ മൂന്നോ കൊല്ലം ഇങ്ങനെ കുറെ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫൈനലി ഇന്ന് എന്തായാലും അപ്ലോഡ് ചെയ്തിരിക്കുക വീഡിയോ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇനോഗ്രേറ്റ് ചെയ്യാണ്. അപ്പോ എന്താ പറയാ, അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, മറ്റേ ബെൽ അമർത്തുക. അപ്പോ എന്തായാലും കൂടുതൽ ചളിയാക്കുന്നില്ല, എൻജോയ്. അപ്പോ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവിടെ യു കെ ട്രാവൽ ചെയ്തായിരുന്നു. അപ്പോൾ ട്രാവൽ ചെയ്തപ്പോഴത്തേനും നമ്മൾ വൺ ഡേയിൽ കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്തു. അപ്പോൾ എടുത്തൊരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും, കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിന് മുമ്പോട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ വൺ ഡേയിൽ ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും, കാരണം ഇപ്പൊ ടൂറിസ്റ്റ് അട്രാക്ഷൻ വൺ ഓഫ് ദ മെയിൻ സിറ്റീസ് ആണല്ലോ ലണ്ടൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പോകുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഒരന്തൻ മറ്റൊരന്തനെ ഡയറക്റ്റ് ചെയ്ത വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾ കാണുക, ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലണ്ടൻ ടവർ ബ്രിഡ്ജ്. അപ്പൊ ഞങ്ങള് കോർബിന്ന് ഞങ്ങളുടെ സ്റ്റേഷൻ ഒരു 6:00 സ്റ്റാർട്ട് ചെയ്തു. ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ സെന്റ് പാൻക്രാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേഷനിലെത്തി. അവിടുത്തെ വൺ ഓഫ് ദ മെയിൻ സെൻട്രൽ സ്റ്റേഷൻ ആണ്. അവിടുന്ന് നമുക്ക് കുറെ വേറെ സ്ഥലത്തേക്കുള്ള കണക്ഷൻസ് ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ രാവിലത്തേനു വേണ്ടിയുള്ള ചായയും പരിപാടിയും എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. നമ്മൾ അങ്ങനെ ഒരു ചൂട് ചായയും കുടിച്ച് ലണ്ടൻ ടവർ ബ്രിഡ്ജിലോട്ടുള്ള യാത്ര തുടങ്ങി. അതെ അതെ, അപ്പോ ഈ സെന്റ് പാൻക്രാസിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തണം, ലണ്ടൻ ടവർ ബ്രിഡ്ജ് സ്റ്റേഷൻ. അപ്പൊ അതിന്റെ കണക്ഷൻ ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണേ. അപ്പൊ ഞങ്ങളുടെ സിസ്റ്റർ ചിടിയോ അവിടെ ആണ്, അതുകൊണ്ട് അവളാണ് ഞങ്ങളെ ഫുള്ള് ഗൈഡ് ചെയ്തത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് എത്താൻ പറ്റി. പിന്നെ ഈ ട്രെയിനൊക്കെ നേരത്തെ നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യണം, അല്ല ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോ അതിന് കുറച്ച് ആപ്സ് ഉണ്ട്, EMR, LNER, ട്രെയിൻ ലൈൻ. അപ്പോൾ നിങ്ങളിപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കോർബിന്നാണ്, പക്ഷെ നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും എനിക്ക് തോന്നുന്നു ഈ ആപ്പിൽ നിന്ന് ബുക്ക് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ വേറെ ട്രെയിൻ അല്ലാതെ വേറെ പല ഓപ്ഷൻസ് ഉണ്ട്, അത് ഞങ്ങൾ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും. പക്ഷെ ഇതാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പം ഇതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ട്രെയിൻ ട്രാവൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ട്രെയിനിലേക്ക് കയറുമ്പോൾ നമ്മൾ സ്റ്റേഷനിൽ ടാപ്പിൻ ചെയ്യണം, നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലും വെച്ചിട്ട് ടാപ്പിൻ ചെയ്ത് ഉള്ളിലേക്ക് കയറണം. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേപോലെ തന്നെ ആ നമ്മൾ ചെന്നെത്തുന്ന സ്റ്റേഷനിൽ ടാപ്പ് ഔട്ട് ചെയ്യണം, അപ്പോഴേ ഗേറ്റ് തുറക്കത്തുള്ളൂ. അപ്പം എവിടെങ്കിലും ഒരിടത്ത് നമ്മൾ ടാപ്പിൻ ചെയ്ത് നമ്മൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ട് പോലീസ് പിടിക്കുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്യും, അല്ല ടാപ്പിൻ ചെയ്ത കാർഡ് ഉപയോഗിച്ച്. അതെ, അങ്ങനെയാണ് ചിടി ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഞങ്ങളിപ്പോ ലണ്ടൻ ടവർ ബ്രിഡ്ജ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്നിട്ട് എക്സിറ്റ് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മുമ്പേ ഷാരൻ മെൻഷൻ ചെയ്തപോലെ തന്നെ നമ്മള് ഇന്റർനാഷണൽ ട്രാവലേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ ഏത് കൺട്രിയുടെ ആണെങ്കിലും നമ്മുടെയിലുള്ള മാസ്റ്റർ കാർഡ് ഈ ടാപ്പ് ഇൻ ടാപ്പ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലണ്ടനിലെ ട്രെയിൻ കാർഡോ ലോക്കൽ ബാങ്ക് കാർഡോ വേണം. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മുടെ മാസ്റ്റർ കാർഡാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം ഏത് കൺട്രിയുടെ ആണെങ്കിലും ഈ സിസ്റ്റം യൂസ് ചെയ്യാൻ മാസ്റ്റർ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ എക്സിറ്റ് ചെയ്തു. എക്സിറ്റ് ചെയ്ത് ലണ്ടൻ ടവർ ബ്രിഡ്ജ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് നേരെ ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്താലും ഒരു കോറിഡോർ ആണ്, അതുവഴി പാസ് ചെയ്ത് നമ്മൾ നേരെ എത്താൻ പോകുന്നത് ലണ്ടൻ ടവർ ബ്രിഡ്ജ് ആണ്. ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോൾ രാവിലെ ഇവിടെ എത്തി. കുറച്ച് റഷ് ഉണ്ട്, എന്നാൽ അധികം റഷ് ആയിട്ടും ഇല്ല. ബട്ട് സ്റ്റിൽ ഓഫീസിലോട്ട് പോകാനുള്ളവരും സ്കൂൾ കോളേജ് അങ്ങനെയുള്ള ട്രാവലേഴ്സ് ഒക്കെ ഈ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് റഷ് ആവുന്നതിന് മുമ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു അന്ന്. അപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ഒബ്വിയസ്ലി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അതിപ്പോൾ ഏത് കൺട്രിയിലാണേലും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം വെതറാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു അന്ന്. Oh, 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 oh
റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി ഈ വ്യൂ ആദ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു മുഖമാണ് നമ്മുടെ സന്തോഷേട്ടൻ്റെ. പിന്നെ ഒരു ഡയലോഗും, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നതാണ് അമ്പരചുംബിയായ ലണ്ടൻ ടവർ ബ്രിഡ്ജ്. അതെ, അപ്പൊ അങ്ങനെ നമ്മള് ആ കോറിഡോർ പാസ് ചെയ്ത് ലണ്ടൻ ടവർ ബ്രിഡ്ജിലെത്തി. നല്ലൊരു വ്യൂ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, രാവിലെ ആയതുകൊണ്ട് അധികം റഷൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ അന്ന് രാവിലെ അവിടെ ചെന്നപ്പോ അഡിഡാസിന്റെ ഒരു ഷൂട്ട്, ക്യാമ്പയിനോ ഷൂട്ടോ ആഡോ അങ്ങനെ എന്തോ സംഭവം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം നിന്നതൊക്കെ കണ്ടു, എന്നിട്ട് നമ്മൾ നേരെ പോന്നു ലണ്ടൻ ടവർ ബ്രിഡ്ജ്. താഴെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ടവർ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് പോവാണ്. അപ്പൊ ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ താഴെ നിന്ന സ്ഥലത്ത് ഏറ്റവും എൻഡിലായിട്ട് കുറച്ച് സ്റ്റെയേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഈ സ്റ്റെയേഴ്സിലൂടെ മുകളിലോട്ട് പോയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇവർ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അത് നമ്മളെ ഓരോരുത്തരെയും ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികളെയും അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ ഒരു റീസൺ. അതെ, കാരണം മോസ്റ്റ്ലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. മോളിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ, നല്ലൊരു കൺസ്ട്രക്ഷൻ ആണ്, കാണേണ്ട ഒരു വ്യൂ തന്നെയാണ്. ഇപ്പൊ രണ്ട് സൈഡ് വാക്ക് രണ്ട് സൈഡിലും അവൈലബിൾ ആണ്, ഇൻ ബിറ്റ്വീൻ ആൾക്കാർ പാസ് ചെയ്യുന്നുണ്ട്. ഇത് ബിൽഡ് ചെയ്തത് 1894ലാണ്. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. അതെ അതെ, ഭയങ്കര ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വ്യൂ തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ നമ്മൾ കാണുന്ന തേംസ് റിവർ ആണ് അല്ലേ. അതെ, പിന്നെ രാത്രിയില് ഈ ബ്രിഡ്ജിന്റെ വ്യൂ എന്ന് പറയുന്നത് ഫുൾ ലൈറ്റപ്പ് ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അതെ, നല്ലൊരു ഇതാണ്. പക്ഷെ നമുക്കതിന് ഉള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോവാൻ പോകുന്ന ഡെസ്റ്റിനേഷനാണ് ദി ഷാർഡ്. നമ്മൾ ഷാർഡ് എന്ന് പറയുന്നത് ആ കാണുന്ന ബിൽഡിംഗ് ആണ്, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഓഫ് ലണ്ടൻ ആണ് ഷാർഡ്. അവിടോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു 5-7 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ ലണ്ടൻ ടവർ ബ്രിഡ്ജിലേന്ന്. അപ്പോൾ ഷാർഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഷാർഡിൻ്റെ ടോപ്പ് റൂഫിൽ നമുക്ക് ചെന്ന് ലണ്ടൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ ഷാർഡ് കണ്ടു, ആ സ്ട്രീറ്റ് കണ്ടു, അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ ഷാർഡിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങൾക്ക് വലിയ തിട്ടയില്ലായിരുന്നു, കാരണം എന്താ വെച്ചാൽ ചിടിയായും പോയിട്ടില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് കയറാൻ പോണെ. അപ്പൊ ഞങ്ങളെ മിസ്ഗൈഡ് ചെയ്തിട്ട് ഒരാള്, എന്നിട്ട് ഞങ്ങൾ ലിഫ്റ്റ് എടുത്ത് മോളിൽ പോയി തിരിച്ച് താഴെ വന്ന് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായത്. എന്താന്ന് വെച്ചാല് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ആ ഒരു ഹോട്ടൽ ഉണ്ട്. ആ ഹോട്ടലിന്റെ തൊട്ട് സൈഡില് ദ വ്യൂയിങ് ഗാലറി, ദ ഷാർഡ് വ്യൂയിങ് ഗാലറി എന്ന് പറഞ്ഞൊരു ഗാലറി ഉണ്ട്. അവിടെയാണ് ഈ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം, ഒരു 25 pounds ആണ്. അവിടുന്ന് നേരെ ടോപ്പ് റൂഫിൽ ചെല്ലും, അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കാണാൻ വേണം. ഞങ്ങൾ ഉറപ്പായിട്ട് നെക്സ്റ്റ് ടൈം ചെല്ലുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ ഇവിടെ ഒരു 9:00 ഒക്കെ എത്തി, പക്ഷെ 1:00 വ്യൂയിങ് ഗാലറി ഓപ്പൺ ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് നമ്മളെ വ്യൂ നമ്മൾ മിസ് ചെയ്തു, പക്ഷെ ദ ബിൽഡിംഗ് ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റൊക്കെ വഴിതെറ്റി തിരിച്ച് താഴെ ഇറങ്ങി വന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾക്കൊരു കോഫി കുടിക്കാൻ തോന്നി. നീറോ എന്ന് പറഞ്ഞൊരു കോഫി, പുതിയൊരു ട്രയലായിരുന്നു, പക്ഷെ മോശമില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ലണ്ടൻ ഐ. അപ്പൊ നമുക്ക് ഷാർഡിൽ നിന്ന് ഇനി ലണ്ടൻ ഐയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം വന്ന് ഇറങ്ങിയ സ്റ്റേഷനില്ല ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ, അവിടേക്ക് തിരിച്ചു വരണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ഒരു 11 minutes വാക്കാണ് ഷാർഡിൽ നിന്നുള്ളത്. അത് ഗൂഗിൾ മാപ്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് അവർ ഡയറക്റ്റ് ചെയ്യും, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല വരാൻ. പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിൽ വന്നിട്ട് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിൽ പോകണം, എന്നിട്ട് അവിടെ നിന്ന് ഒരു ജൂബിലി ട്രെയിൻ എന്ന് പറഞ്ഞൊരു ട്രെയിൻ എടുത്ത് വാട്ടർലൂ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് 7 minutes വാക്ക്. അങ്ങനെയാണ് ലണ്ടൻ ഐയിലേക്കുള്ള ഡയറക്ഷൻ. അപ്പോൾ ഇത് ആദ്യമായിട്ട് വരുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും കേട്ടോ, പ്രോപ്പറായിട്ട് ഒരാൾ ഗൈഡ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ. അപ്പം ഒന്നുമില്ല, ഒരു സിറ്റി ടൂർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, അതിൽ നമ്മൾ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഡയറക്ഷൻ ലണ്ടനിൽ കിട്ടും, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏത് സ്റ്റേഷനിൽ ഇറങ്ങണം, കയറണം, ഏത് ട്രെയിൻ എടുക്കണം, എല്ലാ ഡയറക്ഷൻസും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, എന്നാലും നമ്മൾ അവിടെ എത്തും. കുറച്ച് ഫാസ്റ്റ് അല്ലായിരിക്കും, എന്നാലും നമ്മളവിടെ എത്തും. എന്തായാലും ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്താൽ മതി.
അങ്ങനെ നമ്മൾ ജൂബിലി ട്രെയിൻ കയറി, രണ്ട് സ്റ്റോപ്പാണ് വാട്ടർലൂ സ്റ്റേഷൻ, അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എസ്കലേറ്റേഴ്സ് ആണ് കേട്ടോ. ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലോട്ട് പോകേണ്ടത് ഒരു ഹില്ലിൽ നിന്ന് കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഫീലായിരുന്നു. പണ്ട് വുഡനായിരുന്നു, റീസെൻ്റ് ആണ് മെറ്റീരിയൽ മാറ്റി എന്നൊക്കെയാണ് അവിടെ ഹിസ്റ്ററി എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വാട്ടർലൂ സ്റ്റേഷനിൽ വന്നു. ഒരു 7 മിനിറ്റ് വാക്ക്, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വിൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ക്ലൈമറ്റ് അന്നത്തെ അടിപൊളിയായിരുന്നു, മഴയുണ്ടായില്ല, തണുപ്പുണ്ടായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ വേഗം വേഗം എത്താൻ പറ്റിയത് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കൾച്ചർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലണ്ടൻ. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കും കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് നല്ലൊരു എന്ത് പറയുക, ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റാണ് നമ്മൾ കണ്ടത്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ വേറൊരു സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടെന്ന് വെച്ചാൽ, അവിടെ കുറച്ച് ആൾക്കാർ നിന്ന് ചെറിയ രീതിയിൽ അവരുടെ പ്രതിഷേധം അവിടുത്തെ ഏതോ ഒരു പൊളിറ്റീഷ്യനെ അറിയിക്കുന്നുണ്ടായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ, അവർ പ്ലക്കാർഡ്സും പാട്ടും ഒക്കെ വെച്ചിട്ട്, നല്ല രസമായിരുന്നു. ഞങ്ങൾ അതും കുറച്ച് നേരമൊക്കെ ഇന്ന് കണ്ടു. എന്ന് വെച്ചിട്ട് നേരെ നമ്മൾ ലണ്ടനിലേക്ക് വീണ്ടും. നമ്മൾ ലണ്ടനായി എത്തി. ലണ്ടനായി എന്ന് പറയുന്നത് ലണ്ടന്റെ ടോളസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ഒബ്സർവേഷൻ വീൽ ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലണ്ടന്റെ 25 കിലോമീറ്റർ പെർ മീറ്റർ വ്യൂ കിട്ടും എന്നാണ് പറയുന്നത്. അടിപൊളിയായിരിക്കും എന്നാണ്, പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, വൺ ഡേയിൽ നമ്മൾ കുറേ സ്ഥലം കവർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ കയറിയില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം പോകുമ്പം എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ കയറണമെങ്കിൽ ടിക്കറ്റ്സ് ഉണ്ട്, ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. അവിടെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല, മേ ബി കിട്ടുമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തേംസ് റിവറിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പം നമ്മൾ ആ വീലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. വിൻഡിയാണ്, എപ്പോഴും ആൾക്കാരുണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, ചെറിയ ചെറിയ ഷോസ് ഉണ്ടാവും, പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു റിഫ്രഷിങ് ഫീലിംഗ് ആണ് നമുക്കൊരു എന്താ പറയുക, ഒരു ഈവനിങ് വാക്കിനോ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആയിട്ട് വന്നിരിക്കാനോ അങ്ങനെയൊക്കെ പറ്റിയൊരു പോയിന്റാണിത്. ഞങ്ങളപ്പോൾ അന്ന് ചെന്ന ദിവസം അവിടെ ഒരു ചെറിയ മാജിക് ഷോയും കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ട് ഒരാളൊരു ഷോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ചുറ്റിനും നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ, വേറെ തന്നെ ഒരു വൈബാണ്, അടിപൊളി പ്ലേസാണ്. പിന്നെ കുറച്ച് പിക്ചേഴ്സും റീൽസൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു, അതിനൊക്കെ നല്ല ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മുടെ ബിഗ് ബെൻ ടവറും കാണാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി. ബിഗ് ബെന്നിലേക്ക് ഞങ്ങൾ പോയില്ല, കാരണം എന്താ വെച്ചാൽ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കേണ്ടത്, നല്ലൊരു വ്യൂവും കിട്ടും ബിഗ് ബെന്നിൻ്റെ. അപ്പോൾ ദാറ്റ്സ് ദ ലണ്ടൻ ഐ ആൻഡ് ബിഗ് ബെൻ. അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ രണ്ടും കണ്ടു. അങ്ങനെ ഞങ്ങൾ 11:30 ആയപ്പോഴേക്കും 4 സ്ഥലങ്ങൾ കണ്ടു. ബിഗ് ബെൻ പോയി കണ്ടില്ല, പക്ഷെ 4 സ്ഥലങ്ങൾ കണ്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത പാട്ടിൽ കാണാം.